ചേട്ടാ, ഇവിടെ ഒരു ഒരു ബിനോയ് എവിടെയെന്നറിയോ? ഒരാളോ? ഇവിടെ നൂറുകണക്കിന് ബിനോയ്മാരുണ്ട്. കടപ്പുറം ബിനോയ്, കത്തി ബിനോയ്, ഇതിൽ ഏത് ബിനോയാ? ഇവനൊരു ഇങ്ങനെ ചെറുതിങ്ങനെ ഒരു വീട്ടുപേരോ വട്ടപ്പേരോ അച്ഛന്റെ പേരോ അങ്ങനെ മറ്റെന്തെങ്കിലും? ഈ ബിനോയ്ക്ക് അപ്പനില്ല. ആഹാ, തന്തയില്ലാത്തവനാണെങ്കിൽ മറ്റേ ബിനോയിയാ. ഇന്നവനെ കാണാൻ പറ്റില്ല. അതെന്താ? ഇന്നവന്റെ കാമുകിയുടെ കല്യാണോ? കാമുകിയുടെ കല്യാണോ? അഞ്ചാറ് മാസം കൂടുമ്പോ ചെറുക്കനൊരു പ്രേമം വരും. കുറച്ചു ദിവസം കഴിയുമ്പോ അതിന്റെ കല്യാണവും വരും. അവിടെ പോയി അലമ്പുണ്ടാക്കൽ അവന്റെ പ്രധാന പണി. നിൽക്കൂ, എന്നെ വഞ്ചിച്ചവളെ, നിനക്കുള്ള വിവാഹ സമ്മാനം ഇതാ, ഞാൻ വരുന്നു. നോക്കി നിൽക്കാതെ രക്ഷിക്കണ പട്ടിക്കൊരുങ്ങന്മാരെ. ഒരു മണിക്ക് കൊള്ളൂല്ല ജി. നിന്റെ പുറകെ ഇത്രയും കൊല്ല, എടി നിന്റെ പുറകെ ഇത്രയും കൊല്ലം നടന്നിട്ട് നീ വേറൊരുത്തരെ കല്യാണം കഴിച്ചല്ലേടി? കാലൊന്നും വീഴണ്ട. ഞാൻ അന്നേ ഇതുവരെ കാണിച്ചു പറഞ്ഞതാ, എന്റെ പുറകെ നടക്കരുതെന്ന്. അത് നീ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എടി പറഞ്ഞേ. ചെരിപ്പിടെ, ഒരാൾക്കൊരു ദുരന്തം വരുമ്പോ എങ്ങനെയാണോ? ദുരന്തോ? ദുരന്തം എനിക്കല്ലടാ, നിനക്കാ. നീ കെട്ടിയിരിക്കുന്ന സുനാമിയാടാ സുനാമി. എടോ മദ്ദലക്കാരെ, ചെണ്ട കൊട്ടടോ. എന്തുക്കും താടെ മഴ? ഞാൻ മേളി ചവിട്ടരുത്, മരക്കും താ. ദേ മനുഷ്യ, അയ്യടാ നിനക്ക് പറ്റിയാളാടി. എന്താടേ സവാളവിടെ കശ്മലമോറ? കൊണ്ടുപോടി, എനിക്ക് കല്യാണം എന്നൊരു പുത്തരല്ല, നീ എന്റെ ആറാമത്തെ പെണ്ണ ആറാമി. ഒരു പെണ്ണ് എന്തേലും തോന്നേസം കാണിക്കുമ്പോ അതിന്റെ പറക്ക നാണാവിടോ, പോയി പണിയെടുത്ത് ജീവിക്കണോ? ഓ സദ്യ ഉണ്ണാൻ പോവായിരിക്കും, വയറിളകി ഛർദ്ദിച്ചു പോവെല്ലാവരും. അല്ലെങ്കിൽ എന്റെ പേര് സക്കറിയ, നിനക്ക് എന്നെ മനസ്സിലായോ? എങ്കി പറ ആരാ? ജാൻസിയുടെ ആങ്ങളല്ലേ. ഞാനൊരു കത്തു കൊടുത്തു എന്നുള്ളത് സത്യം, പക്ഷെ അതിന്റെ പേരിൽ ഇടിക്കാനോ ചവിട്ടാനോ വന്നിരിക്കണമെങ്കിൽ ഈ കണ്ടീഷനോട് ചെയ്തേക്കണം. എണീറ്റ് നിർത്തി അടിക്കാനാണെങ്കിൽ വീഴാനുള്ള ത്രാണി എനിക്കില്ല. പ്ലീസ് ബ്രദർ കോപ്പറേറ്റ്. നിനക്ക് ഓർമ്മയില്ലടാ, ഒന്ന് ഓർത്തു നോക്ക്. ഗോവയിലെ ഡേവിഡ് അങ്കിളിന്റെ മകൻ സക്കറിയ. അതെ, കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ നിനക്ക് പോകുന്ന വഴിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരാം. തൽക്കാലം നീ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമ്മൾ മൂന്നുപേരും എത്രയും പെട്ടെന്ന് ഗോവയിലെത്തണം. നിന്നെ കണ്ടുപിടിച്ച പോലെ ഇനി ആ മാത്തു കുട്ടി എവിടെന്നെങ്കിലും ഒന്ന് തപ്പി കണ്ടുപിടിച്ചെടുക്കണം. അവൻ ഏത് മലമൂട്ടിലാണാവോ. നീ ഇങ്ങോട്ട് വന്നേ, നിനക്ക് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് ഞാൻ പറയണത് വല്ലതും നീ കേക്കണുണ്ടോ? ഞാൻ പറയണത് വല്ലതും നീ കേക്കണ്ടോ? അങ്ങനെ എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റൊന്നുമില്ല, എനിക്കിവിടെ നൂറ് കൂട്ടം പണിയുള്ളതാ. ഇന്ന് അവളുടെ ഫസ്റ്റ് നൈറ്റ് കലക്കി കൊളാക്കേണ്ടതാ. ഫസ്റ്റ് നൈറ്റ് കലക്കണ നിസാര പണിയല്ല, അത് കഴിഞ്ഞ അവളുടെ ആങ്ങൾ ഓടിച്ചിട്ട് അടിച്ച് ഐ സി യു ബ്ലഡ് പോയിട്ട് അടുത്ത ശനിയാഴ്ച. ഞാൻ പിച്ചെടുക്കാൻ വന്നൊന്നുമല്ല, നമ്മളെ മൂന്നുപേരും രക്ഷപ്പെടുത്താൻ വേണ്ടി കോടിക്കണക്കിന് സ്വത്തുക്കളും ഒരു കാസിനോയെ കേട്ട് ഗോവയിൽ കാത്തിരിക്കുക. ഗോമസങ്കളും മകളും വരാൻ പറ്റെങ്കിൽ പാടാ, അല്ലെങ്കിൽ ഞാനിത് ഒറ്റയ്ക്ക് തിന്നോളാം. പറഞ്ഞു ഒറ്റ മോള് എമിലി. എന്നിട്ട് കളിക്കാണ് എന്റെ അടുത്ത്? എത്ര വയസ്സ്? 65. 65 വയസ്സുള്ള മോളാ. ഗോമസംഗളിന് 65 വയസ്സ്. നമ്മൾ അവിടെ നിങ്ങോട്ട് പോരുമ്പോ അങ്ങയുടെ ഭാര്യ ഗർഭിണി, ഇപ്പൊ പെറ്റൊരു 25 വർഷമായിട്ടുണ്ടാവും. അപ്പൊ ഒറ്റ മോൾ എമിലിക്ക് 25 വയസ്സ് എന്തിടാ? ഓക്കെ, എന്നാ പോവാം. ഇത് പിണകളെ വിളിക്കൂ, കഴിക്കൂ. എന്ത് കഴിക്കൂ? എനിക്ക് വയ്യല്ലൊരു കാര്യം, ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എടുക്കെടുക്ക. വല്ലപ്പോഴും എന്താ ഇനി കഴിക്കുമ്പോ എന്നെ വിളിക്കണം, ഞാൻ കഴിക്കും.